ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സോണിയും പാറുവും കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുക പ്രകാശനോട്. അതിന് കല്യാണ ആൻറ്റിക്ക് സംസാരശേഷി ഇല്ലല്ലോ, അത് ആ പാവം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എടുത്തതല്ലേ, പിന്നെ എങ്ങനെയാ ആൻറ്റി ഞങ്ങളെ വിളിച്ച് പറയുന്നേ എന്നും. ഇത് കേട്ടപ്പോൾ ആ അവളല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് എത്തിച്ചിട്ടുണ്ടാവും, അല്ലാതെ നിങ്ങളെങ്ങനെ അറിയാനാ? എനിക്കറിയാവിടി, എല്ലാവരും കൂടെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഒപ്പിക്കുന്നേ. എൻ്റെ കടുവേ, ദേ ഞങ്ങൾ ഇത്ര നേരം കടുവയുടെ ചിത്രമാണ് വരച്ചുകൊണ്ടിരുന്നത്, വെച്ചാൽ കൂട്ടിലടച്ച കടുവ. അതുപോലെ കടുവയും ഒരു ദിവസം കൂട്ടിലടയ്ക്കപ്പെടും. ഒന്ന് പോടി അവിടുന്ന്. ദേ നീയൊക്കെ ഒന്ന് ഓർത്തോ, ഇന്ന് ഞാൻ ഒരുപാട് അപമാനപ്പെട്ട നിന്നത്. പക്ഷേ ആ 1.5 ലക്ഷം രൂപ വാങ്ങിച്ചു പോയത് കൊണ്ട് എനിക്ക് പണി കിട്ടി. എന്ത് ചെയ്യാൻ പറ്റും? ആ 1.5 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ താക്കോൽ അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാന്നെ എന്നൊക്കെ പറയാം. അതാ കടുവേ, എപ്പോഴും ദൈവം ഒരുപോലെ ഇരിക്കില്ല. എന്നെങ്കിലും ദൈ ഇതുപോലുള്ള ദുഷ്ടന്മാർക്ക് ഒരു ചെറിയ പണി തരും, അതാ ഇപ്പോൾ കടുവയ്ക്ക് കിട്ടിയിരിക്കുന്നേ എന്നും പാറു പറയാം. നിർത്തടി, നീയൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നോ. ആ എന്തായാലും നിനക്കൊക്കെ സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ദീപ അങ്ങോട്ട് വരിക. എന്താ എന്താ ഇവിടെ? നീ അറിഞ്ഞോ, ഇന്ന് ഞാനേ നിന്റെ മോക്ക് ചായ കൊണ്ടുപോയി കൊടുത്തു. ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു. ഓ നീയും അറിഞ്ഞു. അപ്പം ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എന്തായാലും എല്ലാവർക്കും സന്തോഷമായല്ലോ. എന്നെ ഇങ്ങനെ താഴ്ത്തിയപ്പോൾ, എന്നെ ഇങ്ങനെ നാണം കെടുത്തിയപ്പോൾ. ആ എന്തിനാ പ്രകാശ് ചേട്ടാ അത് നാണക്കേടായിട്ട് എടുക്കുന്നേ? മോക്ക് ജോലി ഉള്ളതാ, മോള് അവിടേക്ക് പോന്നു. അവിടെ പ്രകാശേട്ടനുണ്ടാവുമെന്ന് മോക്കറിയില്ലല്ലോ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടി അവളുടെ വരവ്, എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ തന്നെ അവളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ എവിടെ ജോലിക്ക് പോകുന്നു അവിടെ ആദ്യം അവളെത്തും, അതും ആ ഉണക്ക മാനേജറുമായിട്ട്. അവനാണെങ്കിൽ എന്നോട് തീർത്ത തീരാത്ത ദേഷ്യമുണ്ട്. ആ ദേഷ്യം തീർക്കാൻ അവൻ കല്യാണിയും മുതലെടുത്തുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ ഒരുപാട് ഒച്ചയിടുകയാണ്. അപ്പം നമ്മുടെ എന്താ പറയുക, ദീപക്ക് ശരിയും വരുന്നുണ്ട്. കാരണം പ്രകാശൻ കല്യാണിക്ക് ചായ കൊടുത്തതിൻ്റെ അന്ന് നാണക്കേടും ദേഷ്യവും എല്ലാം കൂടിയാണ് കാണിക്കുന്നത്. ഇതെന്തായാലും ദൈവം കൊടുത്തൊരു പണി തന്നെയാണെന്ന് ദീപക്ക് മനസ്സിലായി. ഇതേ സമയം നമ്മുടെ പാറു പറയാം, ആ ദേ വരുന്നു കടുവയുടെ ശത്രു, കടുവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകള് എന്നും. ഇത് കേട്ടപ്പോൾ പ്രകാശം തിരിഞ്ഞു നോക്കുക. അപ്പോൾ കല്യാണി അവിടെ നിന്ന് വരികയാണ്. ഹാ വാടി വാ, നീ മനഃപൂർവ്വം അല്ലേടി അങ്ങോട്ട് വന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടി. എടി നിനക്ക് സന്തോഷമായല്ലോ, നീ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഞാൻ അവിടെ നിന്ന് അപമാനിക്കപ്പെട്ടപ്പോൾ നിനക്ക് പുറത്ത് എന്നോട് പേടിയ പോലെ കാണിച്ചെങ്കിലും ഉള്ളിൽ മൊത്തം ചിരിയും സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായടി എന്നും. അപ്പോൾ നമ്മുടെ കല്യാണി ഒന്നും മിണ്ടാതെ പ്രകാശൻ്റെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ സോണി പറയാ, കല്യാണി ആയതുകൊണ്ട് ചിരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചാനെ എന്നും. പൊട്ടിക്കടി പൊട്ടിക്ക്, നീയൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്ക്, പക്ഷേ ഇതൊക്കെ നാശത്തിനായിരിക്കും. ദേ ഈ നിൽക്കുന്നില്ലേ ഇവളുടെ നാശത്തിന്. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവടി, നീയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇവളെ അവസാനിപ്പിക്കും ഞാൻ. കല്യാണി നീ ഉയർന്നോ, ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയർന്നോ. എന്തായാലും നീ ഉയർന്ന് ഒരുപാട് ഉയരത്തിലേക്ക് എത്തുമ്പോൾ അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് നീ കണ്ടോടി എന്നും പറയാം. അതെ അച്ഛ, ഒരു കാര്യം ഞാൻ പറയട്ടെ. കല്യാണി വലിയ കമ്പനിയിലെ സ്റ്റാഫാണ്, അതായത് സോണിയുടെ കമ്പനിയിലെ ഇൻറ്റീരിയർ വർക്ക് സ്റ്റാഫ്. അച്ഛനാണെങ്കിലോ ഡ്രൈവറും. അപ്പോൾ കല്യാണിക്ക് ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും. ചിലപ്പോൾ അച്ഛന് കല്യാണിയുടെ ഡ്രൈവറായിട്ട് പോകേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ കൊല്ലും ഞാനിവളെ എന്നും നമ്മുടെ പ്രകാശം പറയാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛ, അച്ഛന് ജീവിക്കണമെങ്കിൽ അച്ഛനും ഇതാ എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനെയൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് മനസ്സിലടി എന്നും നമ്മുടെ പ്രകാശൻ സോണിയോട് പറയാം. ഇത് കേട്ടപ്പോൾ പാറുമോള്, ആ 1.5 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് ഭയങ്കര കാട്ടായം കാണിക്കുന്നുണ്ടായല്ലോ. അതെ ഇന്നാ ഇത് നിങ്ങൾ വെച്ചോ ഇത് ചെലവ് നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓർത്തില്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന്. ആ ഇപ്പോൾ നാണം കെട്ടപ്പോൾ സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശനെ കളിയാക്കുകയാണ് പാറു. പക്ഷേ പ്രകാശന് ഇതൊക്കെ മനസ്സിലിരുന്ന് ഇങ്ങനെ കുത്താൻ തുടങ്ങിയപ്പോൾ പ്രകാശൻ ഒന്നുകൂടെ കല്യാണിയുടെ മുഖത്ത് നോക്കി, നീ നോക്കിക്കോ, നിന്റെ അവസാനം അടുക്കുന്നു, നീ ഉയരങ്ങളിലേക്ക് പോകുന്നത് താഴേക്ക് വീഴാനടി വീഴ്ത്തിയിരിക്കും ഞാൻ എന്നും പറഞ്ഞ് പ്രകാശൻ പോവുകയാണ്. പ്രകാശൻ പോയി കഴിഞ്ഞതും നമ്മുടെ സോണിയും പാറും കൂടെ, പേടിക്കേണ്ട കല്യാണി, അതൊക്കെ അങ്ങനെ പറയും നാണം കെട്ടതിൻ്റെ ഒരു എന്താ പറയുക മനസ്സിൽ നല്ല സങ്കടം ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്.
അപ്പോൾ കല്യാണി ആംഗ്യ ഭാഷയിൽ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അങ്ങോട്ട് പോയത്, അറിയാം കല്യാണി, ദേ നീ എൻ്റെ ഏട്ടനോട് പറഞ്ഞില്ലേ ദേ നിൻ്റെ അച്ഛനൊരു ജോലി വേണമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ കിരണേട്ടൻ ജോലി വാങ്ങിച്ചു കൊടുത്തു, പക്ഷേ ഒപ്പം ഇതുപോലെ 6 മാസത്തേക്കുള്ള അഡ്വാൻസ് ഒരുമിച്ച് കൊടുത്തത് എന്തിനാണെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെ നിൻ്റെ അച്ഛൻ അവിടെ നിന്നെ കണ്ട ജോലി ഇട്ടുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെയാ അങ്ങേർക്ക് ജീവിക്കേണ്ടടി. അതിനു വേണ്ടിയാ ഇങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്ത്. എന്തായാലും കിരണേട്ടന് ഇതിന് നല്ലൊരു കൈയടി കൊടുക്കണം എന്നൊക്കെ സോണി പറയാം. ഇത് കേട്ടപ്പോഴും കല്യാണിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ നമ്മുടെ ദീപ, സാരമില്ല മോളെ, ഇതൊക്കെ നിൻ്റെ അച്ഛൻ അർഹിക്കുന്നു. കാരണം നിന്നെ അത്രത്തോളം അങ്ങേര് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം ചേർത്ത് ദൈവം എപ്പോൾ കൊടുത്ത ശിക്ഷയായത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ്. കിരണ് അവിടെ ഇരുന്ന് വീടിൻ്റെ പ്ലാനുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ബൈജു അങ്ങോട്ട് ചെന്നു, അളിയാ എന്നും പറഞ്ഞുകൊണ്ട്, എന്താണ് ബൈജു, ദേ ഇത് കണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ബൈജു കരണത്തെ അടിച്ച 5 വിരലിൻ്റെ പാട് കാണിച്ചു കൊടുക്കുക. എന്താടാ, എന്താ പറ്റിയത്, ആരാ നിന്നെ തല്ലിയത് എന്നും കിരൺ പേടി വെപ്രാളത്തോടെ ചോദിക്കണം. അപ്പോൾ നമ്മുടെ ബൈജു, ആ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയേ ആ പ്രകാശൻ റോട്ടിലിരിക്കുന്നത് കണ്ടു. ഞാൻ അയാളോട് എന്തെങ്ങനെ ഇരിക്കണേ ചോദിച്ചതാ. ഒറ്റടി എൻ്റെ കരണത്തിട്ട്, അവിടെ മാത്രമല്ല നല്ലടിയടിച്ചു, ഒരു പ്രാന്തനെ പോലെ അയാൾ എന്നെ തല്ലിക്കൂട്ടിയത്. ആ നീ അയാളെ വെല്ലം പറഞ്ഞ് കളിയാക്കി കാണും, അത് പിന്നെ ഒന്ന് അവസരം ഒത്തു വന്നാൽ കളിയാക്കാതിരിക്കാൻ പറ്റുമോ, അതുപോലുള്ള കാര്യങ്ങളല്ലേ അയാൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്ന് നമ്മുടെ ബൈജു പറയാ. സാരമില്ലടാ, എന്തായാലും അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. കല്യാണിക്ക് ഓഫീസിൽ വെച്ച് ചായ കൊണ്ടുപോയി കൊടുത്തു, ആ ദേഷ്യമാണ് അവനെ കാണിച്ചത്. എന്തായാലും അവനിങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അവൻ്റെ കളികൾ ഇനിയും അവസാനിക്കില്ല. അവൻ്റെ മാത്രമല്ല എൻ്റെയും അവൻ്റെ അപമാനപ്പെട്ട് നിൽക്കുന്ന ഓരോരോ മുഖവും ഇങ്ങനെ ഓരോ ദിവസങ്ങളായി കല്യാണിക്ക് മുൻപിൽ വന്നുകൊണ്ടേയിരിക്കും എന്നും നമ്മുടെ കിരൺ പറയാം. ഇത് കേട്ടപ്പോൾ, അല്ല എനിക്കൊരു കാര്യം ചോദിക്കാൻ ഉണ്ടളിയാ. ഒരു ദിവസം കല്യാണിയുടെ ഡ്രൈവറായിട്ട് പ്രകാശം പോകണം, അങ്ങനെ നാണം കെട്ട് നിൽക്കണം അയാൾ. അതേടാ, അത് ഞാനും ചിന്തിക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി അതിനുള്ളതാ. എന്തായാലും ഇനി കല്യാണിയുടെ ഡ്രൈവറായിട്ട് പ്രകാശന് പോകേണ്ടി വരും, ഇത് തീർച്ചയാണ്. ഇത് ഞാനും പ്ലാൻ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് എന്നൊക്കെ നമ്മുടെ കിരൺ പറയാം. ആ എന്തായാലും നന്നായി. ആ പിന്നെ സരയും ഉണ്ടോ അവിടെ, എനിക്ക് സരയുവിനെ ഒന്ന് കാണണം. എന്തിനാ, അവളുടെ കയ്യിൽ നിന്ന് തല്ലു മേടിക്കാനാണോ? അയ്യോ ഇല്ലളിയാ, എനിക്ക് അവളോടൊരു കാര്യം പറയാനാന്നേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബൈജു അകത്തേക്ക് പോവുക. ഇതേസമയം ബൈജു പോയി കഴിഞ്ഞ് നമ്മുടെ കിരണിന് ചിരിയും വരുന്നുണ്ട്. എന്തായാലും പ്രകാശൻ ഇത് കിട്ടേണ്ടത് തന്നെയാണ്. പിന്നീട് നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയു അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ബൈജു സരയു എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുക. എന്താടാ എന്നും നമ്മുടെ സരയു ചോദിക്കുക. ആ സരയു സുഖമല്ലേ, ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നതാ. ആ എന്തായാലും കല്യാണമൊക്കെ അടുത്ത സ്ഥിതിക്ക് ഞാൻ കിരണളിയൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം അടിച്ചു മാറ്റി, കിരണളിയൻ്റെ മൊബൈലിൽ നിന്നേ. ആ അത് എന്നെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ദേ ഇതൊന്ന് നോക്കിയേ എന്നും പറഞ്ഞ് നമ്മുടെ ബൈജു സരയുവിൻ്റെ കയ്യിലേക്ക് ആ മൊബൈൽ അങ്ങോട്ട് കൊടുക്കുക. ആ മൊബൈലിലെ ഫോട്ടോസ് കണ്ടതും സരയു ഞെട്ടിപ്പോയി. കിരണും കല്യാണിയും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്കൂട്ടിയിൽ പോകുന്ന ആ രംഗങ്ങളാണ് നമ്മുടെ സരയുവിനെ ബൈജു കാണിച്ചത്. അപ്പോൾ നമ്മുടെ സരയു ഇതൊക്കെ നോക്കിയിട്ട് ബൈജുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഫോണ് കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ബൈജു തട്ടിപ്പറിച്ച്, ഹ കണ്ടടി, ഞാൻ കണ്ടടി ഈ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ മുഖത്തുള്ള ആ പേടിയും വെപ്രാളവും ദേഷ്യവും എന്താ പറയുക എല്ലാം ഞാൻ കണ്ടടി, എനിക്ക് മനസ്സിലായടി നീ ഒരു കള്ളിയാണെന്ന്. എടി നീയേ കിരണളിയൻ്റെയും കല്യാണിയുടെയും കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കുടിരതന്ത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായടി. അല്ലെങ്കിൽ തന്നെ നീ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവൾ തന്നെയാണ്, നിൻ്റെ അച്ഛനും അതേ കുനിഷ്ടുബുദ്ധിക്കാരൻ. എന്തായാലും നിൻ്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഡാ ബൈജു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇവിടെ വരുന്നെങ്കിൽ വന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ മുൻപിലേക്ക് നീ വന്നു പോകരുതെന്നും. അതിന് അത് പറയാം, നീ ആരടി, ഞാൻ വരും നിൻ്റെ മുൻപിലേക്ക്, വന്ന് കാണുകയും ചെയ്യും, എന്നെ ഇതുപോലെ ഓരോരോ ഫോട്ടോസ് കാണിച്ച് തരുകയും ചെയ്യും. നീ പതുങ്ങിയിരിക്കുന്നത് പായാനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും എൻ്റെ മനസ്സിലിരിപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ ബൈജു പറയാം. ഇത് കേട്ടപ്പോൾ നമ്മുടെ സരയു, ദേ മരിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം എന്നും പറയണം. അപ്പോൾ നമ്മുടെ ബൈജു, ഇവിടെ വലിയ വീടല്ലേ, നിറയെ മുറിയുണ്ട്. കിരണളിയൻ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചോളെ, ഞാനെന്താ വരാത്തെന്നറിയാമോ, എൻ്റെ വീട്ടിൽ പാവം ഒരു മാമനുണ്ട്, അങ്ങേർക്ക് ഒറ്റ കിടക്കാൻ പേടിയായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വന്ന് താമസിച്ചേനെ, എന്നും അന്നെ കണ്ട് ഇതുപോലെയൊക്കെ ഫോട്ടോസ് കാണിച്ചു തന്നെയെന്നും. ഇത് കേട്ടപ്പോൾ, ആഹാ അങ്ങനെയാണെങ്കിലേ ഒരു ദിവസം മാത്രമേ നീ ഇവിടെ നിൽക്കൂ, അടുത്ത ദിവസം നിൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. അതിന് എന്താ, ഞാൻ ഇവിടെ താമസിക്കുന്നവരെയൊക്കെ കൊല്ലാൻ നീ കാലനാണോടി, ആ അല്ലെങ്കിലും ബഗാസുരൻ്റെ മോള് കാലൻ തന്നെ ആയിരിക്കും എന്നും നമ്മുടെ ബൈജു സരയുവിനോട് പറയാം. ഇത് കേട്ടപ്പോൾ, ശേ ഒന്ന് ഇറങ്ങി പോടാ ഇവിടുന്ന്.
അല്ല, നീ കല്യാണത്തിനൊക്കെ സമ്മതിച്ചു എന്നറിഞ്ഞല്ലോ. ഇനി ഓൻ്റെ ഒപ്പം കല്യാണം കഴിച്ച് നീ ഓനെയും ചതിക്കാനുള്ള പരിപാടി കാണോ? ആ, നീ കാര്യം നടക്കാൻ വേണ്ടി കല്യാണവും കഴിക്കും, ഓൻ്റെ കഴുത്തു അറുക്കും. എനിക്ക് നന്നായിട്ട് അറിയാടി എൻ്റെ അൻ്റെ തന്തൻ്റെ സ്വഭാവം. എന്തായാലും അതൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പോട്ടെ സരയുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു പോവുകയാണ്. അതിനു മുമ്പ് ദേ നിന്റെ മൊബൈലിലേക്ക് ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്. മനസ്സിന് സമാധാനം കിട്ടാതെയാവുമ്പോൾ ഈ ഫോട്ടോ എടുത്ത് നോക്കിക്കോ, ഒന്നുകൂടെ സമാധാനം കിട്ടാതെ ആയിക്കോളും എന്നും പറഞ്ഞിട്ട് ബൈജു പോയി. ബൈജു പോയി കഴിഞ്ഞത് ശേ, എന്താ ഇത്, ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങുന്നത്? എത്രയും പെട്ടെന്ന് ആ കല്യാണിയെ അവസാനിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ സമാധാനം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ സരയു നേരെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ആൻറ്റി എന്താ എന്താ മോളെ, ആൻറ്റി ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ആ മൊബൈല് നമ്മുടെ രൂപയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ രൂപ ആ മൊബൈൽ വാങ്ങി നോക്കുക. ഫോട്ടോസ് നോക്കിയപ്പോൾ രൂപയ്ക്ക് എന്താ പറയുക, ചിരിയാണ് വരുന്നത്. എന്ത് പറയാനാണ്, ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന മട്ടിലാണ് രൂപ ചിരിക്കുന്നത്. ആ, ഇതിനെന്താ മോളെ കുഴപ്പം, കല്യാണിക്ക് ഇരണ്ട ഭാര്യയാകാൻ പോകുന്ന കൂട്ടത്തിലല്ലേ, അതിന് ഇങ്ങനെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞത്. ആൻറ്റി ഇതൊന്നും ശരിയല്ല ആൻറ്റി, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങാമോ? മോളെ അവരുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചതല്ലേ, പിന്നെ അത് മാത്രമല്ല അവർ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല രണ്ടുപേർക്കും ഒന്നിക്കാൻ പറ്റുമെന്ന്. നമ്മളെല്ലാവരും എതിർത്തു നിന്നപ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിക്കാണും. ആ ടെൻഷനൊക്കെ മാറി ഇപ്പോഴവർ സമാധാനത്തോടുകൂടെ ഒന്ന് നടക്കുന്നത് ഒരുമിച്ച് പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല മോളെ. ഇല്ല ആൻറ്റി, അതൊക്കെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇപ്പം നമ്മൾ കല്യാണം തീരുമാനിച്ചു എന്നാൽ ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്ന് ചിലപ്പോൾ കല്യാണം നടക്കാതെ ആയാൽ എന്ത് ചെയ്യും ആൻറ്റി? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. എന്താന്ന് വെച്ചാലേ, ഈ കല്യാണം നടക്കും. കല്യാണിയെയും കിരണിനെയും മരണത്തിനെ അല്ലാതെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നും തമ്മിൽ അകറ്റാൻ പറ്റില്ല എന്നും തേവർക്കാവിലെ പൂജാരി എന്നോട് പറഞ്ഞായിരുന്നു മോളേന്നും. ഇത് കേട്ടപ്പോൾ നമ്മുടെ സരയു ഞെട്ടി. അതെ, മരണം തന്നെയാണ് കല്യാണിയെയും കിരണിനെയും തമ്മിൽ തെറ്റിക്കാൻ പോകുന്നത്. പക്ഷേ ആൻറ്റി സമ്മതിച്ചു. എന്നാലും ഏ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ നടന്നാൽ ഇതൊക്കെ കാണുന്നവർ അതിനൊക്കെ സാക്ഷിയാണ്. പിന്നെ കിരണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് കല്യാണിയുടെ ജീവിതത്തെയും ബാധിക്കും. ഏ, കിരണിൻ്റെ ജീവിതത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് മോളെ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ആയിട്ട് ഇതൊക്കെ പതിവ് തന്നെയാണ്. ദേ മോളെന്താ രാജിനെ കാണാൻ പോകാത്തത്? ഏ, നിനക്കും പോയി കണ്ടൂടെ എന്നും നമ്മുടെ രൂപ ചോദിക്കുക. ഏയ്, എനിക്കതൊന്നും ഇഷ്ടമല്ല കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതൊന്നും. അതൊന്നും വേണ്ട ആൻറ്റി. എന്നാലും നീ ചുറ്റിക്കറങ്ങണ്ട, അവനെ പോയി ഒന്ന് കാണേം, അവനോട് സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ, അവനൊരു സന്തോഷം ആവില്ലേ? ഏയ്, അതൊന്നും വേണ്ട ആൻറ്റി, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി എന്ന് നമ്മുടെ സരയു പറയുക. ആ, എന്തായാലും അവരോടൊന്ന് പറഞ്ഞു വെച്ചേക്ക് ഇതൊക്കെ ശരിയല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ സരയു അങ്ങോട്ട് പോയി. സരയു പോയി കഴിഞ്ഞതും നമ്മുടെ രൂപ ആലോചിക്കുക, എന്താ ഈ സരയു ഇങ്ങനെയൊക്കെ പറയുന്നത്, അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളല്ലേ എന്നും പറഞ്ഞ് രൂപ അവിടെ ഇരുന്ന് ആ ഫോട്ടോസ് നോക്കുക, എന്നിട്ടിരുന്ന് പൊട്ടിച്ചിരിക്കുക. കൊച്ചു കള്ളനും കള്ളിയും. എന്തായാലും പറഞ്ഞത് മോള് കാര്യം തന്നെയാണ്, ഇവർക്ക് കുറച്ച് ഓവറാവുന്നുണ്ട്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്, രണ്ടുപേരും നല്ല ജോഡിപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് രൂപ ഫോട്ടോ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മറ്റൊരിടത്ത് നമ്മുടെ കല്യാണിയെയും ഹരിയേട്ടനെയുമാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ, ദേ കല്യാണി സോണിറേ കമ്പനിയുടെ സ്റ്റാഫ് ആയതുകൊണ്ടാണ് സരയോ കൺസ്ട്രക്ഷൻ്റെ എല്ലാ വർക്കും സോണിറേക്ക് കൊടുക്കുന്നത്. അറിയാമോ? അതൊക്കെ അറിയാം. ആ, പിന്നെ മോളുടെ ആങ്ങളയ്ക്ക് ഒരു ഓഫീസ് ഇട്ട് കൊടുത്തു, അത് മുഴുവനായിട്ട് അങ്ങോട്ട് താഴ്ത്തി കെട്ടി, എന്താ പറയുക, 8 നിലയിൽ പൊട്ടിച്ചു. പക്ഷേ ആ ഓഫീസിൽ മോക്കൊരു സ്റ്റാഫായിട്ടിരുന്ന് ഇൻറ്റീരിയർ വർക്കുകൾ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ല വിജയമായിരിക്കും. ഒരിക്കൽ മോൾക്കൊന്നും ഇല്ലാതിരുന്നപ്പോൾ ദേ ഓർക്കുന്നുണ്ടോ, സരയു കൺസ്ട്രക്ഷനാണ് താങ്ങായി നിന്നത് എന്നും. ഇത് കേട്ടപ്പോൾ കല്യാണി ഓർമ്മയുണ്ട്, ഞാനൊന്നും മറക്കില്ല എന്നും ആംഗ്യ ഭാഷയിൽ കാണിക്കണം. എനിക്കറിയാം മോളൊന്നും മറക്കില്ല, മറക്കാത്ത കൂട്ടത്തിലാണ്. മോളുടെ എല്ലാ ഉയരങ്ങൾക്കും കാരണം കിരൺ സാറ എന്നൊക്കെ നമ്മുടെ ഹരിയേട്ടൻ പറയതൊക്കെ കേട്ടപ്പോൾ കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി. അല്ല, ഇന്നെങ്ങോട്ടാ പോകുന്നേ, ഇന്നെങ്ങോട്ടാ പോണേന്നോ, ദേ വഴിയെ കാണിച്ചു തരാം, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാറ് അവിടെ വന്ന് നിൽക്കുക. ആ കാർ അങ്ങോട്ട് വന്നതും നമ്മുടെ കല്യാണി സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കണം ആ കാറിനകത്ത് ആരാണെന്നറിയാതെ. അതെ, ആ കാറിനകത്ത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നമ്മുടെ കിരണും ബൈജുവും പ്ലാനിട്ടതുപോലെ തന്നെ പ്രകാശൻ കല്യാണിയുടെ ഡ്രൈവറായിട്ട് ഇന്ന് ആ കാറിനകത്തുണ്ട്. കല്യാണി ആ കാറിലെ ഡ്രൈവർ ആരാണെന്ന് പോലും നോക്കാതെ കാറിനകത്തേക്ക് കയറിയിരിക്കുകയാണ്.
പ്രകാശൻ കല്യാണിയെ കണ്ടു, കണ്ണുകൾ ചുമന്ന് തുടുത്തു, ദേഷ്യത്തോടെ മൂക്കു വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രകാശൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം ദേഷ്യം, എന്ത് ചെയ്യണമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഡ്രൈവറോട് നമ്മുടെ MD ചോദിക്കുക, എന്താണോ നോക്കിയിരിക്കുന്നേ, വണ്ടിയെടുക്ക് എന്നും. ഇത് കേട്ടപ്പോൾ കല്യാണി ഡ്രൈവറിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. മുഖത്തേക്ക് നോക്കിയതും കല്യാണി ഞെട്ടിപ്പോയി. അയ്യോ, അച്ഛൻ എന്ന മട്ടിൽ നമ്മുടെ കല്യാണി ഞെട്ടലോട് കൂടെ തന്നെ ഇരിക്കുക. എടോ, തന്നോടാ പറഞ്ഞത് സമയം വൈകുന്നു വണ്ടിയെടുക്കാൻ. അപ്പോൾ പ്രകാശൻ വണ്ടി ഓടിക്കണം, കല്യാണി പ്രകാശനെ നോക്കണോ, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണുകൾ കൃഷ്ണമണിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രകാശൻ കുറേ ദൂരം പോയിട്ട് ഒരു ബ്രേക്ക് അങ്ങോട്ട് പിടിച്ചു. ബ്രേക്ക് പിടിച്ചതും എല്ലാവരുടെയും തല ചെന്ന് ഇടിക്കാൻ പോകുന്ന ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുക. എന്താണോ ഇത്, നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, റോഡ് മോശമാണെന്ന് അറിഞ്ഞൂടെ, നല്ല ശമ്പളം തരുന്നുണ്ട്, എന്നിട്ട് താൻ ഞങ്ങളുടെ നടുവൊടിക്കുമല്ലോടോ എന്നും പറഞ്ഞ് ഒരുപാട് ചീത്ത. ഇത് കേട്ടതും പ്രകാശൻ ആ താക്കോലൂരി അവിടെ വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുക. ഡോ, ഒന്ന് നിന്നേ അവിടെ എന്നും പറയുക. എന്താ, എന്തിനാ ഞാൻ നിൽക്കുന്നത്, എൻ്റെ പൈസ ഇവിടെ വെച്ചിട്ട് പോടോ. ഇല്ലടോ, പൈസ തരാൻ മനസ്സില്ല, ഞാനേ ഈ ജോലി വേണ്ടാന്ന് വെക്കുക എന്നും പറഞ്ഞ് പ്രകാശൻ മുണ്ടും മടക്കി കുത്തിപ്പോവുക. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, തനിക്കെന്താ, ഞങ്ങളോടൊപ്പം ഡ്രൈവറായിട്ട് വന്നാൽ അവൾ ഇരിക്കുന്ന വണ്ടിയിൽ ഞാൻ വരില്ലടോ. എടോ, അവൾ തൻ്റെ മോളല്ലേ, പിന്നെ താനെന്തിനെ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ. എനിക്ക് ഇഷ്ടമല്ലാത്ത, ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാതെ ജനിച്ചവൾ അവൾ, അതുകൊണ്ട് അവളെ എനിക്ക് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ അംഗീകരിക്കില്ല. മതിയടോ പ്രകാശ, ഒരുപാടായല്ലോ താൻ തുടങ്ങിയിട്ട്, ഇതൊന്നും അവസാനിപ്പിക്കാറായിക്കൂടെ. ഇല്ല, അവസാനിപ്പിക്കില്ല ഞാൻ. ഒന്നെങ്കിൽ ഞാൻ മരിക്കണം, ഇല്ലെങ്കിൽ അവൾ മരിക്കണം. അതിൽ രണ്ടിലും ഏതെങ്കിലും നടന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവും. എടോ, താൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ 1.5 ലക്ഷം തരാൻ പോകുന്നില്ല. താൻ എന്നെ ജയിലിൽ കയറ്റിയാലും എനിക്ക് പുല്ലാണോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശം പോവുകയാണ്. പ്രകാശം പോയി കഴിഞ്ഞതും ഹരിയേട്ടൻ വണ്ടിയെടുക്കുക. അപ്പോൾ MD പറയാം, മോള് വിഷമിക്കണ്ട, ഇതൊക്കെ നടക്കുമെന്ന് അറിഞ്ഞു തന്നെയാണ് പ്രകാശനെ ഡ്രൈവറായിട്ട് കൊണ്ടുവന്നത്. എന്തായാലും അയാളുടെ അഹങ്കാരം അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് അയാൾ ജോലിക്ക് തിരിച്ചു വരട്ടെ. ഇതെല്ലാം കിരൺ സാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോളെ ചെയ്യുന്നത് എന്നും ഹരിയേട്ടൻ പറയുക. ഇത് കേട്ടതും കല്യാണിക്ക് കിരണിനോട് ദേഷ്യമാണോ, എന്തെങ്കിലും വെറുപ്പ് തോന്നിയോ എന്നൊക്കെ നിങ്ങൾക്കറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. കല്യാണി പൊട്ടിക്കരയുകയാണ് തൻ്റെ അച്ഛനേറ്റ അപമാനമോർത്ത്. എന്നാൽ പ്രകാശന് പക വർദ്ധിച്ചു, ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു. കല്യാണിയെ കൊല്ലാനുള്ള അവസരം വരെ നമ്മുടെ പ്രകാശൻ പോവുകയാണ്. ഇനി അവസാനം എന്ത് നടക്കുമെന്നറിയണമെങ്കിൽ കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളിലെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.